ഹേയ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മലയാളത്തിൽ എങ്ങനെ എളുപ്പമായി ടൈപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. മലയാളത്തിൽ നമ്മൾ യൂഷ്വലി എല്ലായിടത്തും ചാറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ തന്നെയായിരിക്കും ടൈപ്പ് ചെയ്യുക, പക്ഷേ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്, പക്ഷേ മലയാളം ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നാളെ അവിടെ പോകാമോ, അല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാം റെഡിയാക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന വാക്കുകളിലെ ഒരു അക്ഷരം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോകാമോ എന്നായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് മറ്റൊരാൾ വായിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത് മാറ്റണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേറെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് വലതുവശത്ത് മുകളിൽ ഒരു ലിങ്ക് വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അത് ഞാൻ രണ്ട് മെത്തേഡ് പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പ മെത്തേഡ്സാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. നിങ്ങൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി, അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്തോളൂ. എൻ്റെ പേര് ഗണേഷ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാഡ്ജറ്റ് കട. നിങ്ങളുടെ അധികം സമയങ്ങളേറെ നമുക്ക് തുടങ്ങാം. ഇനിയും ഇതുപോലെ കുറേ വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ എപ്പോൾ ഇടുന്നു അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളായിരിക്കും ആദ്യം അറിയുന്നത് ഞങ്ങൾ വീഡിയോ ഇറക്കി എന്നുള്ള കാര്യം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കുക. നിങ്ങൾ ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ തുറക്കുക, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കുക. എന്നിട്ട് അതിൽ ജിബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് യൂസേഴ്സിന് മിക്കവാറും എല്ലാവർക്കും ജിബോർഡ് ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഐഫോൺ യൂസേഴ്സിന് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം അതിൽ ഇതിനെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓപ്ഷൻസ് പറയും. അതൊക്കെ യെസ് കൊടുത്ത് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആപ്പ്, ഇപ്പോൾ ഞാൻ വാട്സാപ്പ് തുറക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ കീബോർഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ കീബോർഡ് ഒരുവിധം ഇതുപോലെ ഇരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇതെൻ്റെ ഒരു കസ്റ്റം തീം ഉപയോഗിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് കാണുന്നത്. തീം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലതുവശത്ത് മുകളിൽ വേറൊരു വീഡിയോ വരുന്നുണ്ട്, അതിൽ നമ്മൾ കുറേ ജിബോർഡിൻ്റെ ഹിഡൻ ട്രിക്സ് പറയുന്നു, അത് പോയി കാണുക. ഇത് വന്നതിന് ശേഷം നിങ്ങൾക്ക് മലയാളം ത്തിൽ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ജി എന്നുള്ള കാണുന്നുണ്ടോ, ഇവിടെ ഒരു ജി, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സ് ഐക്കൺ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലാംഗ്വേജസ് എന്ന് വരും, ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഈ സിസ്റ്റം യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക്ഡ് ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജസ് ചൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ താഴോട്ട് പോവുക, താഴെ മലയാളം കാണും. ഓക്കെ, മലയാളം, രണ്ട് മലയാളം ഉണ്ട് ഇവിടെ. ഒരെണ്ണം മലയാളം ഇന്ത്യ, മറ്റേതിൽ മലയാളത്തിൽ ബ്രാക്കറ്റിൽ ABC ടു മലയാളം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പുതിയ ഫീച്ചർ മലയാളത്തിൽ. ഈ രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, പക്ഷേ കീബോർഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ കീബോർഡ് മനസ്സിലാക്കി ടൈപ്പ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക് അടിക്കുക, ഇതും ബാക്ക് അടിക്കുക. നിങ്ങൾ തിരിച്ചിവിടെ വരും. ഇവിടെ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പക്ഷേ ആ ലാംഗ്വേജ് നിങ്ങൾ ഇവിടെ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഈ സ്പേസ് ബാറിനെ അമർത്തി പിടിക്കുക. അതിനുശേഷം ഈ മലയാളം ABC ടു മലയാളം എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് കൺവേർട്ട് ആവും. ഞാനിപ്പം ഹായ് എന്ന് ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ കൺവേർട്ടായിക്കാണ്. ഇനി സുഖമാണോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇവിടെ കാണാൻ കഴിയും. അതിനെ കൺവേർട്ട് ചെയ്ത് ഞാനത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വന്നത്. അതല്ല മലയാളം വേണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് മലയാളത്തിലും കാണിക്കും. ഇനി എന്താ പരിപാടി? ഓക്കെ, ഇതിനെ ഞാൻ ടൈപ്പ് ചെയ്യും. ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിന് കുറേ സജഷൻസ് വരും. നമ്മൾ ഉപയോഗിച്ച വാക്ക് കറക്റ്റാണോ എന്ന് അവർക്കറിയാൻ വേണ്ടി നമ്മൾ പരിപാടി എന്നാണ് ഉദ്ദേശിച്ച പരിപാടി എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഇത് തന്നെ കുറേ സജഷൻസ് തരുന്നുണ്ട് നമുക്ക്. ഇപ്പം അവതരിപ്പിക്കുന്നത്, അപ്പോൾ ഇത് സജഷൻസ് തരുന്നത് ഗൂഗിളുടെ സജഷൻസാണ്. സോ ഇതുവഴി നിങ്ങൾക്ക് എങ്ങനെ വേണോ ടൈപ്പ് ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തിരിച്ച് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മലയാളം സ്പേസ് ബാർ അമർത്തി പിടിക്കുക, എന്നിട്ട് ഇംഗ്ലീഷ് ജിബോർഡ് സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിൽ യൂഷ്വലി ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, ഇത്ര എളുപ്പമാണ് നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ. സോ ടൈപ്പ് ചെയ്യുക ആൻഡ്
യൂസ് ചെയ്യുക, എന്നിട്ട് പറയുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. സോ അടുത്ത എപ്പിസോഡ് വരെ, ബൈ ബൈ.